ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. ക്യാരറ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പോളയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ് മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റാണിത്. ഇനി ഈ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മൾ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്, അത് കാരണം കുറച്ച് വലുതായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കണം. ഇനി ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് അങ്ങ് ഉടച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അരച്ചെടുക്കാവൂ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 eggs. ഒരു ക്യാരറ്റിന് 3 eggs നമുക്ക് വേണ്ടത്. ഇനി എഗ്ഗൊക്കെ ഒരു ബൗളിലേക്ക് ഒന്നങ്ങ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മൾ ബനാന പോള തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്. ഒരു ബനാനക്ക് 3 eggs കണക്ക്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റിന് 3 eggs നമുക്ക് ആവശ്യം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഷുഗർ കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാം. അതുപോലെ 1/2 tbsp മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 nullu ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 nullu മതി, കൂടുതലാവാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഇത് മിക്സായി കിട്ടണം. നമ്മുടെ പാൽപ്പൊടിയുടെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടണം. അതുവരെ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് അങ്ങ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരിക്കലും മിൽക്ക് പൗഡറിന് പകരമായിട്ട് മിൽക്ക് ഒഴിക്കാൻ പാടില്ല. മിൽക്ക് ഒഴിച്ചാൽ നമ്മുടെ ക്യാരറ്റ് പോള വളരെ വാട്ടറി ആയിപ്പോയി, കുറച്ച് വെള്ളം ഉള്ളതുപോലെ ഉണ്ടാവും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഷുഗർ നോക്കി, അപ്പോൾ കുറച്ച് കുറവാണ്, അത് കാരണം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഞാനൊരു 9 tsp ഷുഗറാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കറക്റ്റ് ആയിരുന്നു, നല്ല മധുരം പാകത്തിനുള്ളതായിരുന്നു. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് പാൻ ഇവിടെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യൂടെ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ, ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഡേറ്റ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 3 dates ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കത് ചെറിയ പീസായിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഒരു 5 minutes കഴിഞ്ഞിട്ടുണ്ട്. 5 minutes കഴിഞ്ഞപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഈ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കണം. കാരണം നമുക്ക് ക്യാരറ്റ് പോളയുടെ ഉൾഭാഗത്തൊക്കെ ഡേറ്റ്സിൻ്റെ പീസസ് കിട്ടണമെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ചേർക്കണം. കുറച്ചുകൂടി കഴിഞ്ഞ് ചേർത്താൽ മുകളിൽ മാത്രമേ ഡേറ്റ്സ് ഉണ്ടാകുകയുള്ളൂ. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 15 minutes നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഇവിടെ ഒരു 15 minutes കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും നൈഫോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവറോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇത് നന്നായിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒന്നങ്ങ് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് നമുക്കത് ഡിമോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് തമർത്തി കൊടുത്താൽ മതി. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോകുക ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. വളരെ ലോ ആയിട്ട് തന്നെ നമ്മളിത് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഡേറ്റ്സ് ഒക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് കാരണം വളരെ ടേസ്റ്റാണ് ഈ ഒരു പോള. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഡേറ്റ്സ് കുക്കായത് കാരണം നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഡേറ്റ്സ് കുക്ക് ചെയ്തത് ഈ ഒരു പോളക്കിടയിൽ കിടക്കുന്നത് കാരണം ഈ പോളക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.